ഹലോ മച്ചാന്മാരെ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് ക്രൂസോ വ്ളോഗർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വീഡിയോകളൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പഴയൊരു സ്ട്രെങ്തിലേക്ക് തിരിച്ചെത്താനായിട്ടൊക്കെ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നൊരു ഔട്ട്ഡോർ വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും നമ്മൾ മാക്സിമം അതിൻ്റെ നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ റബ്ബർ കർഷകർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താണ്ട് ഒരു 4 മണിയോളമൊക്കെ ആയി, വെയിലൊക്കെ താന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ 4 മണിക്കുള്ള എൻ്റെ സ്ഥിരം ഹോബിയാണ് എന്ന് പറയുന്നത് വന്ന് ഷീറ്റ് അടിക്കുക എന്ന് പറയുന്നത്. ഈ കാണുന്നത്, ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ റബ്ബർ തോട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേന് വന്ന് എന്നും വന്ന് നമ്മൾ ഷീറ്റ് അടിക്കും. വെട്ടമുള്ള ദിവസം, ടാപ്പിംഗ് ഉള്ള ദിവസം വന്ന് നമ്മൾ ഷീറ്റ് അടിക്കും. അങ്ങനെ വെട്ടമുള്ള ദിവസങ്ങളിൽ നമ്മൾ വന്ന് ഷീറ്റ് അടിക്കുമ്പം അതൊന്നും എനിക്ക് അന്ന് കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഷീറ്റ് അടിക്കുന്നതിനെ കുറിച്ചിട്ടോ ഒന്നും പറഞ്ഞില്ല. അന്ന് മഴയായിരുന്നു, നല്ല മഴയുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മേലുകാടിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയത് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും എല്ലാവരും കാണുക. അപ്പോൾ നമ്മൾ അന്ന് ആ വീഡിയോ എടുത്ത ദിവസം എന്ന് പറയുന്നത് ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എനിക്ക് ആ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടൊന്നും എനിക്ക് നിങ്ങളോട് ശരിയായ രീതിയിലൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ അത് പരിഹരിക്കാമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ റൈറ്റ് ടൈമിൽ എത്തും. അപ്പം നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ പൊളി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. രാവിലെ പാലെടുക്കാനായാലും പിന്നെ ഷീറ്റടിക്കാനായാലും അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാറുള്ളൂ. നല്ല രസമാണ്. പിന്നെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊതുകിൻ്റെ ശല്യമൊന്നും അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സമയം ഇവിടെ വന്ന് ചിലവഴിക്കാൻ വളരെ ഇഷ്ടമാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. പിന്നെ ഒരു വരുമാന മാർഗമാണ്, നല്ല രീതിയിലൊരു വരുമാന മാർഗമാണ്. അപ്പം ഈ പുയപ്പള്ളി എന്ന എൻ്റെ അതിമനോഹരമായ ഗ്രാമത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുമാനമുണ്ടാക്കുന്ന ഒരു ഉപാധിയാണ് ഈ റബ്ബർ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ പണം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് റബ്ബർ പ്ലാന്റേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന ചെറിയ വിഷമങ്ങൾ പോലും ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വളരെ കോട്ടം കൊടുക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്നതുമാണ് അവയൊക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മഴ കാരണം വെട്ടുമുടങ്ങുക അല്ലെങ്കിൽ ടാപ്പിംഗ് നടക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേന് ഇതിന് ഒരുപാട് ചിലവുള്ള ഒരു കാര്യം തന്നെയാണ് വെട്ടാനായിട്ട് ടാപ്പിംഗ് ചെയ്യാനായിട്ട് ആളെ വെക്കുക. അപ്പോൾ അതിനൊക്കെ ഒരുപാട് നല്ല ചിലവുണ്ട്. പിന്നെ ഇതിന് സാമഗ്രികൾ മേടിക്കുക, ആസിഡ് മേടിക്കുക, പിന്നെ ഇത് അടിക്കാനായിട്ട് സ്വന്തമായിട്ട് മെഷീൻ ഇല്ലെങ്കിൽ അതിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് മെഷീനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഷീറ്റ് അടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കേസ് കുഴപ്പമില്ല. പക്ഷെ അതിനും ഏതാണ്ട് ഈ ഒരു ഷീറ്റ് വെക്കുന്നതിന് തന്നെ ഏതാണ്ട് ഒരു 57,000 രൂപയോളം ആകുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു സാധാരണ ജനങ്ങൾക്ക് അതൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനുപയോഗിക്കുന്ന കത്തേനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ ബാധിക്കുന്ന രോഗത്തെക്കുറിച്ച്, കറ പൊട്ടി ഒലിച്ച് പോവുക, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിരുന്നു, വാചാലമായിട്ട് സംസാരിച്ചിരുന്നു. ഏതാണ്ട് ഒരു 12 മിനിറ്റോളം ആ ഒരു വീഡിയോയുടെ ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അത് കാണാം, നിങ്ങൾക്ക് കാണാം. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളത് മിസ് ചെയ്യാതെ കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു റബ്ബർ ഷീറ്റ്, ഞാൻ അന്ന് കാണിച്ചു തന്നിരുന്നു, അത് ഉറയൊഴിച്ച ശേഷം റബ്ബർ പാല് എടുത്ത് ചിരട്ടയിൽ നിന്ന് നമ്മളത് വടിച്ചെടുത്ത് അത് ഡിഷിനകത്ത് ഒഴിച്ചു വെച്ചു. ഇനി അത് അന്ന് വെട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് കാണിച്ചു തരാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് റബ്ബർ ഷീറ്റ് അടിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആകും. ഇപ്പോൾ കാണാത്തവർ കുറവായിരിക്കും, എങ്കിലും ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം വീഡിയോ സ്കിപ്പാവാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഷീറ്റ് അടിക്കാൻ പോകുന്നതിന് മുമ്പേ നമുക്കൊരു ടാസ്ക് വന്നിരിക്കുകയാണ്. അതെ, ഇവിടെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്, ഇത് ചേർന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് പാലെടുക്കാൻ വരുമ്പോൾ ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ താത്തി കെട്ടിയാൽ മാത്രമേ ഏതാണ്ട് ചിരട്ട നമ്മുടെ ചിരട്ട നമ്മളിങ്ങനെ വെക്കുമ്പോൾ ചിരട്ടയിൽ നിന്ന് നമ്മൾ പാലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടും. അപ്പോൾ ഇത് നമുക്ക് താത്തി കെട്ടേണ്ട ഒരവസ്ഥ വരും അല്ലേ. അപ്പോൾ നമ്മൾ ഇത് താത്തി കെട്ടി കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വെട്ട് കഴിഞ്ഞു കേട്ടോ. ഇപ്പം 4 മണിയായി, രാവിലെ ആയിരുന്നു. 4 മണിക്ക് ഇറങ്ങി വെട്ടുന്നവരുണ്ട്. അപ്പം എത്ര രാവിലെ വെട്ടിയാലും അത്രത്തോളം പാല് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താ ടാപ്പിംഗ് എത്ര രാവിലെ ചെയ്യുന്നോ അത്ര തന്നെ കൂടുതൽ തണുപ്പുള്ളാകുമ്പോൾ പാലൊരുപാട് വരും എന്നൊക്കെ പറയാറുണ്ട് ഇതിന്. അപ്പം ഇപ്പം വെട്ടൊക്കെ കഴിഞ്ഞ് വടിവ് നിൽക്കുക. അപ്പം ഇതിനകത്തുണ്ടാക്കുന്ന മുറിവ് കാരണമാണല്ലോ ഈ ഒരു പാല് വരുന്നത്, റബ്ബർ പാല് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ലിമിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പാലിൻ്റെ ഒഴുക്ക് നിന്നിട്ട് ഇത് പഴയ രീതിയിലേക്കായി കറ വന്നങ്ങാടേയും എന്നിട്ട് ഇത് കാണാം, ഇത് ഒട്ട് കറയാണ്. ഇത് പാല് ഉണങ്ങി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് ചിരട്ടയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഉറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത് പാലെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് താഴ്ത്തി കെട്ടാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് റബ്ബറിൽ കയറ് കെട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ചില്ലടിക്കാൻ പോവുകയാണ്. അപ്പം ഇങ്ങനെ ഈ ചിരട്ട എടുക്കുമ്പോൾ ഈ ചില്ല് പറഞ്ഞു പോകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചില്ല് ഇങ്ങനെ ഇളകി പോകുന്നതിനെ എങ്ങനെ നമുക്ക് തിരിച്ചടിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതോ മഹാൻ എഴുതി വെച്ച വാക്കുകളാണിത്. ഷീറ്റ് അടിച്ച ശേഷം വെള്ളം ഒഴിച്ച് കഴുകുക. അപ്പോൾ ആ മഹാൻ ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത എങ്ങനെയാണ് ഷീറ്റ് അടിക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പം അതിലേക്ക് പോവാം. അപ്പം പൊടിയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ചേക്കാണ്. അപ്പം നമുക്ക് ആ മൂടിയൊന്ന് മാറ്റാം. അപ്പോൾ ഇതാണ് റബ്ബർ ഷീറ്റ്. ഇതിന് നല്ല അത്യാവശ്യം നല്ല കട്ടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിങ്ങനെ പൊക്കിയെടുത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത് റബ്ബർ ഷീറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് പൊക്കിയെടുക്കാം. അടിയിൽ വെള്ളമായിരിക്കും. പാലും വെള്ളവും കൂടാണ് നമ്മൾ ഒഴിക്കുന്നത്. പക്ഷെ പാലത് കട്ടിയായിട്ടിരിക്കും. അതിന് കട്ടിയാകാൻ വേണ്ടി നമ്മളൊരു ആസിഡ് ചേർക്കുന്നുണ്ട്. അപ്പം ഉറുമ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള ആസിഡാണ്, പേര് ഫോർമിക് ആസിഡ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളൊന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇളവി വരും. ഓക്കെ, അപ്പം നമ്മൾ ഷീറ്റ് അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഡിഷിൽ നിന്ന് എടുത്ത് ഇവിടെ വെച്ചു. ഇനി നമ്മളിതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപാടങ്ങ് താത്ത് കൊടുത്താൽ അത് നശിച്ചു പോവും, അല്ലെങ്കിൽ പൊട്ടി പോവും. അതുകൊണ്ട് തന്നെ നമ്മളൊരു മീഡിയം സൈസിൽ വെച്ചിട്ട് ആദ്യം ഇതിനെ ഒന്ന് കറക്കുകയാണ്. അങ്ങനെ വെക്കുന്നു, കറങ്ങി പൊക്കും. ഇത് ഒരു പ്രാവശ്യമായുള്ളൂ. അപ്പോൾ നമ്മളിത് ബാക്കി ഇതിനു വേണ്ടി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷീറ്റ് അടിക്കാൻ പോവാണ്. വെക്കുന്നു, കറങ്ങി അങ്ങ് പൊക്കുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കണം. ഇത് കഴിഞ്ഞു. അപ്പം ഇനി അടിക്കാനുണ്ട്. അപ്പം നമ്മൾ സമയക്കുറവ് കൊണ്ട് ഇതങ്ങ് അടിച്ചു തീർത്തിട്ട് ബാക്കി കാണിക്കുന്നതായിരിക്കും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടുവട്ടം നമ്മൾ നീളം വീതി വെച്ചാണ് ഇപ്പോൾ അടിക്കുന്നത്. ഒരു നീളമാണ് അടിക്കുന്നത്. 2 വീതിയും 1 നീളം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സാധാരണയായിട്ട് അടിക്കുന്നത്. വീതിയും കുറയ്ക്കുന്നു. നീളം വലിച്ച് നീക്കുന്നു. ഇത് കറക്റ്റായി കഴിഞ്ഞു. ഇനി അച്ചിലും കൂടെ വരുമ്പോഴത്തേന് 2 വീതിയായി ഇനി 1 നീളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെച്ച് നേരെ വെച്ച് നടുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. കീറി പോകണം. അപ്പോൾ നമ്മുടെ റബ്ബർ ഷീറ്റ് അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അച്ച് വീഴ്ത്താൻ പോവുകയാണ്. നമ്മൾ റബ്ബർ ഷീറ്റ് നോക്കുകയാണെങ്കിൽ അത് പ്ലെയിൻ അല്ലല്ലോ, അതിനകത്ത് അച്ചുണ്ടല്ലോ. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് അച്ച് വീഴ്ത്താൻ പോവുകയാണ്. അപ്പോൾ അച്ച് വീഴ്ത്താനായിട്ട് നമ്മളിതിൻ്റെ ഫുൾ സൈസ് അങ്ങ് മാറ്റുവാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫുൾ അങ്ങ് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ രണ്ടും നല്ല അടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അച്ച് ആ ഒരു റബ്ബർ ഷീറ്റിലേക്ക് വരുത്തുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഇതിങ്ങനെ കയറി അങ്ങ് പോകും. നമ്മൾ നല്ല രീതിയിൽ കറക്കി കൊടുത്താൽ മതി. ഇപ്പം ഒരാൾ മാത്രമായതുകൊണ്ട് കുറച്ച് പാടനുഭവപ്പെടുന്നതായിരിക്കും കറക്കാനും എല്ലാം എന്ന് പറഞ്ഞാൽ. അത് നല്ലോണം പ്രസ് ചെയ്തിട്ട് ആ ഒരു അച്ച് പതിയണ്ടേ അതിനകത്ത്. സോ ഇപ്പം ഒരാളായതുകൊണ്ട് തന്നെ കുറച്ച് പാടൊക്കെ അനുഭവപ്പെടും. പക്ഷേ കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യമൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് നമ്മൾ നല്ല സ്പീഡിനൊക്കെ തന്നെയാണ് അടിക്കുന്നത്, ഷീറ്റ് അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ആവുന്നു അത്രത്തോളം നമുക്കിത് വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം എന്തോ ആയാലും നമ്മുടെ പ്രാക്ടീസാണ് നമ്മളെ എല്ലാത്തിനും മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്കൊരു കാര്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഷീറ്റ് റബ്ബർ ഷീറ്റിന് ഇതുപോലെ നല്ല നീളം നമുക്ക് കിട്ടാവൂ. അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് വലിച്ചു കൊടുക്കണം അടിച്ചിട്ട്. അപ്പം നല്ല രീതിയിൽ നമുക്ക് നീളം കിട്ടാനത് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വെള്ളം തോരാനായിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കണം. അപ്പോൾ ഷീറ്റ് അടിച്ച ശേഷം നമ്മൾ ഡിഷിനെ നേരത്തെ ഇരുന്നിടത്ത് തന്നെ തിരിച്ച് കൊണ്ടുവെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇതിനെ കൊണ്ടിട്ട് വലിയ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിത് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ തിരിച്ച് കൊണ്ടുവെക്കാൻ പോവുകയാണ്. അപ്പോൾ ഷീറ്റ് അടിച്ച ശേഷം അങ്ങ് കൈയും വീശി പോകാനൊന്നും ഒക്കത്തില്ല. ഇനി കുറച്ച് പണിയും കൂടെ ബാക്കിയാണ്. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് അടിച്ച ശേഷം ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. എന്തിനാണ് ഈ കഴുകി വൃത്തിയാക്കുന്നതെന്ന് വെച്ചാൽ വൃത്തിക്ക് വേണ്ടി മാത്രമല്ല. നമ്മുടെ റബ്ബർ ഷീറ്റിനകത്തുള്ളതെന്ന് പറയുന്നത് ഒരുതരം ആസിഡാണ്, ഫോർമിക് ആസിഡാണ്. അപ്പോൾ ഈ ഒരു ആസിഡ് ഈ അയണ് ഇതിനകത്തുള്ള ഇരുമ്പിൻ്റെ കൊറോഷൻ അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പിക്കുന്നതിന് കാരണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ കഴുകി വെക്കുക. പിന്നെ ഈ അച്ചുകൾ തമ്മിൽ രണ്ട് അച്ചുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും സാധിക്കണം. അപ്പോൾ അതിലേക്കൂടെ ഈ വായുവിന് കടന്നു പോകാനും പെട്ടെന്ന് കൊറോഷൻ അതായത് തുരുമ്പടിക്കാതിരിക്കാനും ഒക്കെ സാധ്യമാകും. അപ്പോൾ ദേ നോക്കി നമ്മുടെ റബ്ബർ ഷീറ്റിൽ നിന്ന് നല്ല വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏകദേശമൊക്കെ വെള്ളമൊക്കെ പോയി തുടങ്ങി, പോയി കഴിഞ്ഞു. ഇനി നമുക്ക് എത്രയും വേഗം ഇതിനെ വീട്ടിൽ കൊണ്ടിട്ട് അയയിൽ നൂത്തിരണ്ട ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതായത് ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി. അപ്പം ഈ വണ്ടിയിലാണ് നമ്മൾ എന്നും ഷീറ്റ് കൊണ്ടുപോകുന്നത്. റബ്ബർ ഷീറ്റ് നമ്മൾ അടിച്ച ശേഷം വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ മയിൽ വാഹനമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടി, ഏറ്റവും കൂടുതൽ എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വണ്ടിയാണിത്. ഞാൻ വണ്ടി ഓടിക്കുന്ന കാലം മുതലേ ഓടിച്ചു തുടങ്ങിയത് ഈ ഒരു വണ്ടിയാണ്. അതിൻ്റെ ഹെൽമെറ്റാണ്. ഹെൽമെറ്റ് വെച്ചേക്കുന്നതെന്ന് പറയുന്നത് പോലീസിനെ പേടിച്ച് തന്നെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചെക്കിംഗ് ഒക്കെ നടക്കുന്നത് രാവിലെയാണ്. വൈകിട്ട് അങ്ങനെ ചെക്കിംഗ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മൾ ഡിഷിൽ വെച്ചൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഡിഷിൽ വെച്ച് കൊണ്ടുപോയാൽ വെള്ളം സ്പില്ലാവാൻ, ഈ ഒരു ആസിഡ് ഈ വണ്ടിക്കകത്ത് വീഴാനും കാരണമാകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചാക്ക് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ രാംകോയുടെ ചാക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിഷ് എടുത്ത് ഇനി വെക്കുന്നു. താഴെ അപ്പം നമ്മുടെ റബ്ബർ ഷീറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം വീഴാതെ വേണം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഷീറ്റ് വെച്ചേക്കുവാണ്, നമ്മുടെ വണ്ടിയിൽ വെച്ചേക്കുവാണ്. ഇപ്പം വെള്ളമൊന്നും ഇനി സ്പില്ലാവാതെ അല്ലെങ്കിൽ വണ്ടിയുടെ ബോഡിയിലൊന്നും വീഴത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി, മയിൽ വാഹനം. അപ്പോൾ നമ്മൾ ഇപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ശ്രമിച്ചു. ഇനിയപ്പോൾ ഇനിയും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരാളെയും കൂടെ പരിചയപ്പെടാനുണ്ട്. ഇന്ന് നമുക്ക് വീഡിയോ മൊത്തം എടുത്ത് സഹായിച്ച എൻ്റെ സ്വന്തം അപ്പനാണ്. അപ്പം ഇതാണ് എൻ്റെ അപ്പൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ സബ്ജക്റ്റുമായി നമ്മൾ വരുന്നവരേക്കും. ദിസ് ഇസ് ക്രൂസോ വ്ലോഗർ സൈനിങ് ഓഫ്. ടാറ്റാ.